എൻ്റെ മമ്മയുടെ ദൈവം എനിക്ക് വേണം. ദാനിയേലും കൂട്ടർക്കും, ഓ ദേ ഹാഡ് എ ഗോഡ്, അവർക്കൊരു ദൈവം ഉണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിന് ഒരു വലിയ മനോഹരത്വം. ലെറ്റ് ദ ബ്യൂട്ടി ഓഫ് ജീസസ് ബി സീൻ ഇൻ മീ. ഒരു വിധത്തിൽ ഈ ആകർഷണീയതയോടെ ജീവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ വചനം പറയാൻ എന്തുമാത്രം വേദി ദൈവം ഒരുക്കുമെന്നറിയാവും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത് നഷ്ടപ്പെടുന്നു. നമ്മുടെ ഒരുമാതിരി സെക്ലൂസീവ് പീപ്പിളാകുക, നമ്മളെ ആരെയും അടുപ്പിക്കത്തില്ല, ആരെയും ഇതിനകത്തോട്ട് പ്രവേശിപ്പിക്കത്തുമില്ല. കർത്താവ് പരീശന്മാരെക്കുറിച്ച് പറഞ്ഞതുപോലെ നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് കടക്കത്തില്ലെന്ന് മാത്രമല്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കത്തുമില്ല. ഈ നിത്യതയെ ചെല്ലുമ്പോൾ കർത്താവിന് വേണ്ടി നേടിയ ആത്മാക്കൾക്ക് മാത്രമല്ല കണക്ക് കൊടുക്കാൻ പോകുന്നത്, കർത്താവിൽ നിന്ന് എത്ര പേരെ അകറ്റിയെന്നുള്ളതിൻ്റെ കണക്കൂടെ ഒരു ദിവസം കൊടുക്കും. ഹൗ മെനി പീപ്പിൾ യു ഹാവ് ടേക്കൺ അവേ ഫ്രം ഗോഡ് ബിക്കോസ് ഓഫ് അവർ ലൈഫ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം, അവരുടെ ജീവിതം എത്രമാത്രം ഷൈനിങ് ആയിരുന്നു, വിൻസം ആയിരുന്നു. നാലാമത്, വിശുദ്ധമായ ജീവിതം, ഹോളി പീപ്പിൾ. അപ്പോൾ ഈ സമൂഹത്തിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറിയായി ജീവിച്ചതിൻ്റെ കാരണം അവരുടെ ജീവിതത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. പ്രത്യാശ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അവർക്കൊരു ദൈവമുണ്ട് എന്നുള്ള നിമിത്തം പ്രത്യാശയോടെ ജീവിച്ചു. വികലമായ ലോകത്തിൽ ആകർഷണീയമായ ജീവിതമായിരുന്നു, ബിക്കോസ് ദേ ഹാഡ് എ വണ്ടർഫുൾ ഗോഡ്. ഇവിടെ നോക്കിക്കാട്ടെ, അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നവർ ഡിഫൈലിംഗ് വേൾഡ്, അശുദ്ധമാക്കുന്ന ലോകത്തിൻ്റെ നടുവിൽ ശുദ്ധിയുള്ളവരായിരുന്നു. അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് ദാനിയേലിൻ്റെ മേലുണ്ടെന്നാണ് പറഞ്ഞ്. എന്തോ ഒരാത്മാവല്ല, ആ ദേവനെ അവരൊന്ന് വിശേഷിപ്പിച്ചു. ഇത് ദൈവമക്കൾ പറഞ്ഞ വാക്കല്ല, ഇത് വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ്. ഫോർ ദെയർ ഗോഡ് വാസ് എ ഹോളി ഗോഡ്. നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ട പോയ ദൈവബോധത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം ഇപ്പോൾ പറയാം, ദൈവം വിശുദ്ധനാണ് എന്നുള്ള ചിന്ത നഷ്ടപ്പെട്ടു. സ്നേഹമാണ്, കരുതുന്നവനാണ്, സൗഖ്യമാക്കുന്നവനാണ്, നടത്തുന്നവനാണ്, പരിപാലിക്കുന്നവനാണ്, എല്ലാം നമുക്കറിയാം. പക്ഷേ ദൈവം വിശുദ്ധനാണ്. ആരാധന ആരംഭിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവമേ നീ, യു ആർ ഹോളി ഗോഡ്, യു ആർ ഹോളി. ദൂതന്മാർ ആരാധിക്കുന്ന ഈ ഒരൊറ്റ വാക്കിലാണ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവരുടെ ദൈവബോധത്തെക്കുറിച്ച് നോക്കിക്കാട്ടെ, 2-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ their knowledge of God, അവൻ അതായത് ദൈവം ഇരുട്ടിലുള്ളത് അറിയുന്നു, വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു. അപ്പം ദാനിയേലിൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് ഞാൻ പറഞ്ഞു, ഇസ് നോളജ് ഓഫ് ഗോഡ്, സൂപ്പർഫിഷ്യൽ അല്ല. അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു, വെളിച്ചം അവനിൽ വസിക്കുന്നു. അപ്പോൾ ദാനിയേലെ, നീ ആരാധിക്കുന്ന ദൈവം ആരാ? അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നവനാണ്, അവനോടുകൂടെ വെളിച്ചം വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ മറച്ചു വെച്ച് ജീവിക്കാൻ ഒക്കുമോ? അശുദ്ധമായ രീതിയിൽ ജീവിതം തുടർന്നുകൊണ്ട് പോകാൻ ഒക്കുമോ? ബിക്കോസ് ദർ ഗോഡ് വാസ് എ ഹോളി ഗോഡ്. അതുകൊണ്ട് ഈ ലോ ഈ ബാബേലിൽ യഹൂദദേശത്തുള്ളതുപോലെയല്ല, അശുദ്ധിയിൽ ജീവിക്കാനുള്ള സകല വഴികളുമുള്ള ബാബേൽ രാജ്യത്ത് വന്നപ്പോൾ ഈ എബ്രായ ബാലന്മാർ അവരെ തന്നെ വിശുദ്ധമായി സൂക്ഷിച്ചു. അവരുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറായിരുന്നു. അവരുടെ സ്റ്റാൻഡ്, ഞാൻ വേർപാടും വിശുദ്ധിയുള്ള ജീവിതത്തിന് നമ്മുടെ സ്റ്റാൻഡുണ്ടല്ലോ, ക്ലിയറായിരിക്കണം. നോക്കിക്കാട്ടെ അവരുടെ സ്റ്റാൻഡ്. ഹൃദയത്തിൽ അവരെ തീരുമാനിച്ച കാര്യം ഇങ്ങനെ നാം വായിക്കുന്നു, രാജാവിൻ്റെ ഭക്ഷണവും പാനീയവും കൊണ്ട് ഞങ്ങളെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ 8-ാമത്തെ വാക്യത്തിൽ, രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു.
അപ്പോൾ ഹോളി ലൈഫ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ലൈഫ്, വേർപെട്ട ജീവിതത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചോണം. തീരുമാനം എവിടാന്നറിയോ? ഹൃദയത്തിൽ. എവിടെയാണ് ജീവിത വിശുദ്ധി ആരംഭിക്കുന്നത്? ഡിസിഷൻ ഈസ് മെയ്ഡ് ഇൻ ദ ഹാർട്ട്. നമ്മുടെ ഈ വിശുദ്ധ ജീവിതത്തിൻ്റെ പ്രമാണം എങ്ങനെ ആരംഭിക്കുന്നത്? പുറത്തുനിന്ന് അകത്തോട്ടാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ക്രിയകളെ നിയന്ത്രിക്കാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കുന്നത്. അങ്ങനെ വേണ്ട, ഇങ്ങനെ വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട, അപ്പോൾ തുടരുത്, രുചിക്കരുത്, ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരിക. നടക്കാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ദാനിയൽ തീരുമാനിക്കുന്നതല്ല നമ്മൾ തീരുമാനിക്കുന്നത്. He decided in his heart, conviction. അപ്പോൾ വേർപെട്ട ജീവിതം, അങ്ങനെ മാത്രമേ ശോഭയുണ്ടാകത്തുള്ളല്ലോ. അത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ തീരുമാനം ഉള്ളിലായിരിക്കണം. രണ്ട്, കൺവിക്ഷൻ നോക്കാട്ടെ. കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്തു. എല്ലാ കാര്യത്തിനകത്തും പിടിവാശിയില്ല. പേര് മാറ്റി, ദാനിയലിൻ്റെ പേര് മാറ്റി. അസഹി ഇവരുടെ മൂന്ന് പേരുടെയും പേര് മാറ്റി. ആ പേര് മാറ്റിയതായിട്ട് ഇവിടെ വായിക്കുന്നുണ്ട്. അസരിയാവിന്, മിശയേലിന്, അനന്യാവിന്, മൂന്ന് പേർക്കും പേര് മാറ്റി. പേര് മാറ്റുന്ന ഉടനെ അവർ വലിയൊരു എതിർപ്പ് അവിടെ പ്രകടിപ്പിച്ചതായി നാം കാണുന്നേ ഇല്ല. അപ്പോൾ ഈ ഫ്രിവിലസ് ഇഷ്യൂസ് ഉണ്ടോ? ഉപരിപ്ലവമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പിടിവാശിയൊന്നുമില്ല. നമ്മളീ പരീശന്മാരെ പോലെയാണ്. ചെറിയ കാര്യത്തിനകത്തുണ്ടല്ലോ അമിത പ്രാധാന്യം. നമുക്ക് കാര്യമായ കാര്യത്തിൽ നമ്മളങ്ങ് വിടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ അരിക്കുന്നതുകൊണ്ടേ കൊതുകിനെയൊക്കെ അങ്ങ് അരിക്കും, ഒട്ടകമൊക്കെ അങ്ങ് അതിനകത്തോടെ ചോർന്നങ്ങ് പോവും. ദാനിയൽ അങ്ങനെയല്ല. പേര് മാറ്റി, ഓക്കെ. പേര് മാറുന്നതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് കാര്യമില്ല. ബാബേലിലെ വിദ്യാഭ്യാസം നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ ഉടനെ ഞങ്ങൾ പഠിക്കത്തില്ലെന്നൊന്നും അവർ പറഞ്ഞില്ല. ബാബേലിലെ വിദ്യാഭ്യാസം നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ ദൈവികമായ പ്രമാണത്തിനും ദൈവിക ആരാധനയ്ക്കും ഉള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ദേ സ്റ്റുഡ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി അവർ വേർപെട്ടു. അപ്പോൾ നമ്മുടെ പിടിവാശി ഏതിനാണ് പിടിക്കുന്നതെന്ന് ഓർത്തോണം. വേർപാട് എന്ന് പറയുന്നത് ധാർമ്മികവും ആത്മീകവുമായ കാര്യങ്ങളിൽ, ശ്രദ്ധിച്ചോ, ധാർമ്മികവും ആത്മീകവുമായ കാര്യം. ഈ യാഥാസ്ഥിതികത്വം ഭക്തിയുടെ ഒരു ഒരു വലിയ അളവുകോലാണെന്ന് ചിന്തിക്കരുത്. യാഥാസ്ഥിതികത്വം വേണേ. എന്നാൽ ഈ ഓർത്തഡോക്സി എന്ന് പറയുന്നത് ഉണ്ടല്ലോ, നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കൾച്ചറിൽ ചെറുപ്പക്കാർ ഇതിനകത്തില്ല, അതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ പറയാം. അവരുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിപ്പോൾ ഇപ്പോൾ പറയത്തില്ലായിരുന്നു. നമ്മൾ നമ്മളെ നമ്മുടെ ഓർത്തഡോക്സി, നമ്മുടെ നമ്മുടെ പാരമ്പര്യത്തിനൊക്കെ നമുക്ക് വലിയ പ്രാധാന്യം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യമുള്ള മൂല്യമുള്ള ചില വിഷയങ്ങളുണ്ട്. അതിനകത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. എല്ലാം വിട്ടുകൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞു. സോ വി മസ്റ്റ് ബി വെരി കെയർഫുൾ. ചെറിയ കാര്യത്തിൽ കയറി അമിത പ്രാധാന്യം കൊടുക്കരുത്. വേഷത്തിൻ്റെ കളറും വരുന്ന രീതിയും ഒക്കെ ദൈവത്തിനും ദൈവരാജ്യത്തിനും മഹത്വം വരുന്ന രീതിയിലാണെങ്കിൽ, നമ്മുടെ രീതി അല്ലെങ്കിലും അതിനകത്ത് കോംപ്രമൈസ് ചെയ്യുന്നതിനകത്ത് തെറ്റില്ല. എന്നാൽ ആത്മീയമായ കാര്യങ്ങളിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവർ വെരി സ്ട്രോങ്. ഒരു വിട്ടുവീഴ്ചയുമില്ല. കൺവിക്ഷൻ വാസ് ഓൺ ക്രൂഷ്യൽ ഇഷ്യൂസ്. മൂന്ന്, ആ തീരുമാനമെന്ന് ഉപരിപ്ലവം എന്ന് പറഞ്ഞാൽ ഒരു ലാഘവത്തോടെയല്ല, പാഷനറ്റായിട്ടുള്ള തീരുമാനമാണ്. ശ്രദ്ധിച്ചോണേ, അത് തീരുമാനം ഹൃദയത്തിൽ, തീരുമാനം പ്രധാനപ്പെട്ട കാര്യത്തിൽ, തീരുമാനം പാഷനറ്റായിട്ട് ഹൃദയത്തിൽ. കരുതിയെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഹൃദയത്തിൽ നിശ്ചയിച്ചു. പാഷനറ്റ്. നമ്മുടെ എല്ലാം തോൽവിയുടെ പറയാം. നമുക്കെല്ലാം കൺവിക്ഷൻ ഉണ്ട്, പക്ഷേ അത് ഇളക്കാവുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. അത്യാവശ്യം വന്നാൽ മാറ്റി സ്ഥാപിക്കും. ദാനിയലിനെ സംബന്ധിച്ചോളം മാറ്റി സ്ഥാപിക്കുന്ന കാര്യമേ ഇല്ല. ദൈവത്തോടുള്ള ബന്ധത്തിൽ, മൊറാലിറ്റിയോടുള്ള ബന്ധത്തിൽ നോ ചേഞ്ച്, അൺഷേക്കബിൾ.
ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഒരു കാര്യം കൂടെ അവർ ചെയ്തതായി നാം കാണുന്നു എട്ടാമത്തെ വാക്യത്തിൽ. പറയേണ്ടവരോട് അവർ പറയുകയും ചെയ്തു. ഷണ്ഡാധിപനോട് പറഞ്ഞു, ഞങ്ങൾ ഇതുകൊണ്ട് ഞങ്ങളെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് വോക്കലൈസ് ചെയ്തു. എല്ലാവരോടും പോയി പ്രസിദ്ധമാക്കേണ്ട കാര്യമില്ല, പറയേണ്ടവരോട് കാര്യം പറയണം. ഞാൻ ഇങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയല്ല, ഈ വഴിയിൽ ഞാൻ നടക്കുകയില്ല, ഈ കാര്യത്തിൽ ഞാൻ കൂടുകയില്ല, ഇന്ന വഴിയിൽ ഒരു ലാഭം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഐ കനോട്ട് ഡു ഇറ്റ്, മേക്ക് ഇറ്റ് പബ്ലിക്. നമ്മൾ ആരാണെന്ന് മറ്റുള്ളവരറിഞ്ഞാൽ പല കാര്യത്തിനും നമ്മളടുത്ത് വരത്തില്ല. നമുക്ക് ആ ഈ ടെംപ്റ്റേഷൻ്റെ എണ്ണം കൂടുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ? നമ്മൾ ആരാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. പലതും വെളിപ്പെടുത്താമെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന പരീക്ഷകളുടെ എണ്ണം കുറയും. ബിക്കോസ് ദേ ഓൾറെഡി നോ ഇറ്റ്. ഇന്നയാൾ ഇന്ന വഴിയിൽ വരത്തില്ല എന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് ആളുകളെ ആകർഷിക്കാൻ ആ ആൾ വരത്തേ ഇല്ല. അപ്പോൾ ഹൃദയത്തിൽ ക്രൂഷ്യലായിട്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ വളരെ പാഷനറ്റായിട്ട് തീരുമാനിച്ചു എന്ന് മാത്രമല്ല, ഉറക്കെ പറയുകയും ചെയ്തു. അവരെത്ര മനോഹരമായ ജീവിതമാണ് ആ വഷളത്വം നിറഞ്ഞ ലോകത്തിൽ അവർ വിശുദ്ധിയോടെ ജീവിച്ചു. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കും. അല്പം ഒരു എഡ്ജി ആയിട്ടുള്ള ഉദാഹരണമാണ് ഞാൻ ഉപയോഗിക്കുമ്പോൾ, എനിക്ക് ഞാൻ ശ്രദ്ധിക്കും എങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ വിത്ത് ദ ക്രൗഡ്. രവിശക്കരയെ ഉപയോഗിച്ചൊരു ഉദാഹരണം. അദ്ദേഹം പറഞ്ഞ ഒരു മനുഷ്യൻ പ്ലെയിനെ യാത്ര ചെയ്യുക. ഇൻഡീസെൻ്റ് പ്രപ്പോസൽ എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലയോ, ഇൻഡീസെൻ്റ് പ്രപ്പോസൽ. അപ്പോൾ ഈ പ്ലെയിനിൽ ഒരു സ്ത്രീ അടുത്തിരിപ്പുണ്ട്, സുന്ദരിയായ ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീയോട് ഈ മനുഷ്യൻ ചോദിച്ചു, ഫോർ $10,000 കേട്ടോ, ഫോർ $10,000 വിൽ യു കം വിത്ത് മീ കേട്ടോ, ഡയറക്റ്റായിട്ടുള്ള പ്രപ്പോസൽ. അപ്പോൾ രവിശക്കരെ പറഞ്ഞു, ആ സ്ത്രീ ഹൃദയത്തിൽ നെഗ്രി, മുഖത്ത് കാണാനോ ഇല്ലല്ലയോ, ഓക്കെ. ആ ഈ മനുഷ്യൻ ഉടനെ ചോദിച്ചു, വാട്ട് അബൌട്ട് $100, നൂറിന് വരുമോ? ഉടനെ ആ സ്ത്രീ ചോദിച്ചു, വാട്ട് കൈൻഡ് ഓഫ് എ വുമൺ ഡു യു തിങ്ക് ഐ ആം, ഞാൻ എന്തൊരു തരത്തിലുള്ള സ്ത്രീയാണെന്നാണ് നിങ്ങളുടെ ചിന്ത? ഉടനെ അദ്ദേഹം പറഞ്ഞു, അത് ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ഞാൻ കണ്ടു കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ പറയുന്നത് എന്തിനാണെന്നറിയാമോ? വില പേശുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൺവിക്ഷൻ്റെ പോക്ക് കണ്ടോ? ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ആഗ്രഹം. വേർപാടും വിശുദ്ധിയോടും കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവമക്കൾക്കൊരു പ്രൈസ് ടാഗ് പാടില്ല. $10,000 എന്നുള്ളത് തൂക്കിയാൽ 11,000 തരുന്ന ആളിൻ്റെ മുമ്പിൽ പോകും. ഈ പാപം മാത്രമല്ല, ദൈവത്തോടുള്ള ബന്ധത്തിൽ എനിക്കൊരു പ്രൈസ് ടാഗ് ഇല്ല, വിലയില്ല. ഞാൻ വേറെ രീതിയിൽ അത് കൊണ്ടുവരാം. ഒരു കടയിൽ ചെല്ലുന്നതുകൊണ്ട് സാധനം അവിടെ ഇരിപ്പുണ്ട്, നമുക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു, മേടിക്കാൻ തീരുമാനിച്ചു. അത് കടക്കാരനോട് ചോദിച്ചു, ഇത് വേണം. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഓ ഇതേ വിറ്റുപോയി, ഓൾറെഡി സോൾഡ്. എന്നെ ചോദിച്ചു, എത്ര രൂപയ്ക്കാണ് വിറ്റത്? അത് 2,000 വിറ്റത്. 2,500 തന്നാലോ? നോ സർ, ഇനി അങ്ങനൊരു ചോദ്യമേ ഇല്ല. ഈ ഐറ്റം സോൾഡ് ഔട്ട്. ദാനിയേലിൻ്റെ അടുത്ത് ആളുകൾ വന്നപ്പോൾ എഴുതി ഒരു കാര്യം വെച്ചിട്ടുണ്ട്, വിറ്റുപോയി, സോൾഡ് ഔട്ട്. ദൈവത്തിനെ, ഇടവകയ്ക്കൊരു മിഷൻ ഉണ്ടാകണമെങ്കിൽ കർത്താവിന് വേണ്ടി വിൽക്കപ്പെട്ട ആളുകളുണ്ടാകണം. ഭാഗികമായിട്ടല്ല, ഇനി അതിലൊരു പ്രൈസ് ടാഗ് ഇല്ല. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഓൾറെഡി സോൾഡ് ഔട്ട്. ദൈവരാജ്യത്തിൽ പ്രൈസ് ടാഗ് ഇല്ലാത്തവർ വളരെ ചുരുക്കമാണ് എന്നുള്ളതാണ് ദൈവരാജ്യത്തിൻ്റെ അധപ്പതനത്തിൻ്റെ കാരണം. പണത്തിനോ സാഹചര്യത്തിനോ ഭീഷണിക്കോ
ഒറ്റപ്പെടുത്തലിനോ റിജക്ഷനോ, പണം മാത്രമൊന്നുമല്ല, ഭീഷണി കൊണ്ട് കീഴ്പ്പെടുന്നവരുണ്ട്, ഒറ്റപ്പെടുത്തുമെന്ന് പറയുമ്പോൾ കീഴ്പ്പെടുന്നവരുണ്ട്, സമൂഹത്തിലെ സ്ഥാനം നഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ കീഴ്പ്പെടുന്നവരുണ്ട്. എന്നാൽ ദൈവം ഇതിനെ സംബന്ധിച്ചോളം നോ പ്രൈസ് ടാഗ്. ഭീഷണിയായാലും കൊള്ളാം, ഒറ്റപ്പെടുന്ന അവസ്ഥയായാലും, റിജക്ഷനായാലും, എന്തു തന്നെയായിരുന്നാലും, സോൾഡ് ഔട്ട് ഫുള്ളി ഫോർ ഗോഡ്. എബ്രായർ 4 പേർ കൊട്ടാരത്തിലുണ്ടായിരുന്നില്ലയോ, അവരുടെ മേലൊരു വിലയില്ല, നോ പ്രൈസ് ടാഗ്. ഈ കൺവെൻഷനിൽ കർത്താവിൻ്റെ ഒരു വലിയ വെല്ലുവിളിയാണ് വരാൻ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഡു യു വോണ്ട് ടു ബി ദാറ്റ് മാൻ? ആ മനുഷ്യനാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? കർത്താവിന് വിൽക്കപ്പെട്ടു, ഇനി യാതൊരു സമ്മർദ്ദത്തിനും എന്നെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. ദൈവം ആഗ്രഹിക്കുന്നു. 5-ാമത്തെ കാര്യം, ദേ വർ മെൻ ഓഫ് ഫെയ്ത്ത്. മെൻ ഓഫ് ഫെയ്ത്ത്. ഒരുപാട് ആശങ്കകളുള്ള ലോകത്തിൽ അവർ പാർത്ത സ്ഥലം ഒന്ന് ആലോചിച്ച് പോയി. സ്വന്തം നാട്ടിൽ നിന്ന് പോയി തിരിച്ചു പോകുമോ എന്നൊരു ഉറപ്പുമില്ല. ജീവിതത്തിന് എന്തെങ്കിലും പ്രതിഫലം ഒരുറപ്പുമില്ല. ഒരു കാര്യം അവർക്കുണ്ട്, വിശ്വാസം. ഭക്ഷണം കൊടുത്ത മത്സരനോട് പറഞ്ഞു, ഞങ്ങൾക്കേ ശാഖപദാർത്ഥങ്ങളും വെള്ളവും. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, 10 ദിവസം ഒന്ന് പരീക്ഷിച്ച് നോക്കണം, അതിനുശേഷം ഞങ്ങളുടെ മുഖം ഒന്ന് നോക്കിയേച്ച് തീരുമാനമെടുത്താൽ മതി. അവർക്ക് ദൈവത്തെ വിശ്വാസമുണ്ടായിരുന്നു. നിയമവും ദൈവം പരിപാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവം, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് 9-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, ആ വാക്യത്തിൻ്റെ സാരാംശം ഞാൻ പറയാം. നിയമവും ദൈവം പാലിക്കുന്ന ദൈവം, ഫെയ്ത്ത്ഫുൾ ഗോഡ്. അപ്പം മത്സരനോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തിൽ വിശ്വാസമാണ്. അപ്പോൾ ഈ ലിമിറ്റഡ് ഡയറ്റ് ആണെങ്കിലും, നറിഷ്മെൻ്റ് കുറവാണെന്ന് നീ ചിന്തിച്ചാലും, ഇതിനകത്ത് നിന്ന് ഞങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നു. ഈ ലിമിറ്റേഷനകത്ത് നിന്ന് ഞങ്ങളെ സൂക്ഷിക്കാൻ കഴിയുന്നൊരു ദൈവമാണ് ഞങ്ങളുടെ ദൈവം. 10 ദിവസം അങ്ങേർക്ക് കൊടുത്താൽ, അത് അങ്ങേർക്ക് കൊടുത്താൽ ദൈവത്തെ സംശയിച്ച് അവർക്ക് വേണ്ടി 10 ദിവസമല്ല. നമ്മൾ ചിന്തിക്കും 10 ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ 10 ദിവസം കൊടുക്കണോ? ദൈവത്തിൽ വിശ്വാസമില്ലാത്ത മത്സറിന് കൊടുത്തതാണ് 10 ദിവസം. ഇവർ പറഞ്ഞപ്പോഴേ ദൈവത്തിൽ വിശ്വസിച്ചു. ദേ ട്രസ്റ്റഡ് ഗോഡ്. തമ്പുരാൻ അവരെ കൈവിടുവോ? ഉയരത്തിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഈ വിജാതികളായ ബാബിലോണ്യരുടെ നടുവിൽ 4 പേര് നിന്നുകൊണ്ട് പറയുകയാണ്, അധികാരികളെ, ഞങ്ങൾ ഞങ്ങളെ തന്നെ അശുദ്ധമാക്കത്തില്ല. ഞങ്ങളുടെ ഡയറ്റ് പരിമിതമായിരിക്കാം, പക്ഷേ ഞങ്ങളൊരു ദൈവത്തെ വിശ്വസിക്കുന്നു. ആ ദൈവം അവരെ കൈവിടത്തില്ല. സാഹചര്യമെല്ലാം നമുക്ക് അനുകൂലം, നമ്മുടെ പരിമിതിയൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വിശ്വാസം അകത്ത് നിന്ന് വന്ന് തമ്പുരാനെ വിശ്വസിച്ചാൽ, ഗോഡ് വിൽ നെവർ നെവർ അബാൻഡൻ യു. നോളജ് ഈസ് ലിമിറ്റഡ്, എബിലിറ്റി ഈസ് ലിമിറ്റഡ്, ടാലൻസ് ആർ ലിമിറ്റഡ്. ഇബ്രാഹിംമാരെ കുറിച്ച് പോലെ പറയണം, ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം അവരെ ആദരിച്ചു. കർത്താവിൻ്റെ ദാസൻ എഴുതിയ പാട്ടിൽ ഇപ്രകാരം, എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ എന്നുള്ളതിനകത്തൊരു ഒരു ചരണം ഇപ്രകാരം, എൻ പ്രിയൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. ഫെയ്ത്ത് എക്സ്പ്രസ്ഡ്. നമ്മൾ പാടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പാട്ട് ഇങ്ങനെ അങ്ങ് പാടി പോകുന്നതേ ഉള്ളൂ. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആഴം കേട്ടോ,
എൻ പ്രിയൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും. അല്പകാലത്തേക്കല്ല, അന്ത്യം വരെ. ചെറിയ കൂട്ടം സമൂഹത്തിൽ വിപ്ലവകരമായ മാറ്റം. അവൻ്റെ സാഹചര്യവും ലോകവും ഒക്കെ വഷളത്വത്തിലേക്ക് നീങ്ങുമ്പോൾ കർത്താവെ എന്തോ ചെയ്യുമെന്ന് ചിന്തിക്കണ്ട. ഗോഡ് ഹാസ് എ മിഷൻ ഫോർ യു. ഇടവകയ്ക്കൊരു മിഷൻ ഇന്ന് രാത്രി ദൈവം തരുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അല്പമേ ഉള്ളൂ, അഞ്ച് കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കി പറഞ്ഞോട്ടെ. വെരി ഫ്യൂ, ബട്ട് ഗോഡ് ഈസ് ഓൺ യുവർ സൈഡ്. ഇന്നിപ്പോൾ പറയുന്ന ദൂത് എന്നോടുകൂടെ ഞാൻ പറയും. ചുരുക്കമാണ്, നീ എന്ത് ചെയ്യും, നീ ഭയപ്പെടേണ്ട. ദൈവം നിനക്ക് അനുകൂലമാണ്, ദൈവം നിൻ്റെ പക്ഷത്താണ്. ട്രാജഡീസ് വൺ ആഫ്റ്റർ ദി അതർ, ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് നമുക്ക് വേദനകൾ വരുമ്പോൾ പറയുന്നു, എൻ്റെ ദൈവം സോവറിനാണ്. എൻ്റെ തലയിലെ ഒരു രോമം താഴെ വീഴുമ്പോൾ എൻ്റെ ദൈവം അറിയുന്നു. കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നത് അവനാണ്. ഐ നോ, ഞാൻ വിശ്വസിക്കുന്നു. അശുദ്ധമായ ലോകത്തിൽ എൻ്റെ ദൈവം വിശുദ്ധനാണ്. ലോകമല്ല എനിക്ക് സ്റ്റാൻഡേർഡ്, എൻ്റെ ദൈവം വിശുദ്ധനാണ്. ഡിസ്റ്റോർട്ടഡ് വേൾഡ് ബട്ട് അട്രാക്റ്റീവ് ക്രിസ്ത്യാനിറ്റി. ലോകം വികലമാണ്, എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവദൂതൻ്റെ മുഖം പോലെ ശോഭയുള്ളതായി ഈ ലോകത്തിൽ ജീവിക്കാൻ കർത്താവ് നമ്മെ വിളി. ആകർഷണീയമായ ക്രിസ്തീയ ജീവിതം. അൺസേർട്ടൺ വേൾഡ്, നിശ്ചയമില്ല ഒന്നും കാര്യത്തെക്കുറിച്ച്. ഇല്ലയോ, ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു. വെരി ഡിഫിക്കൾട്ട് വേൾഡ്, അൺഗോഡ്ലി വേൾഡ്. But God can help you to live an extraordinary life. Praise the Lord. Hallelujah. Aa deivam nammude deivam aanu. Inna raathri nammude naduvil vannittund. Onnamathe divasam thanne chila theermanangal eduthe yodunnu pogavu. Deivathe kurichu arivalla, deiva bodhavumalla. God must become, yan eppozhum paray, ee mic ivide irikkunnathu pole, എൻ്റെ യേശു എൻ്റെ കർത്താവ് എൻ്റെ ജമാനൻ എൻ്റെ ദൈവം എനിക്ക് യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയാ. എൻ പ്രിയൻ വലം കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനംതോറും, സന്തോഷവേളയിൽ സംഭാവ